1953 നാട്ടിലുടനീളം പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് വിയർപ്പും കണ്ണീരും വീണ് നനഞ്ഞ ദിവസങ്ങൾ, മുലപ്പാൽ വയറ്റി അമ്മയുടെ മുലക്കണ്ണിൽ ഞെരടി പൊട്ടിക്കരഞ്ഞ കുഞ്ഞുങ്ങളുടെ ദീനരോദനങ്ങൾ, ജീവൻ പിടിച്ചു നിർത്താൻ മനുഷ്യൻ എന്തും ചെയ്യുന്ന കാലം, ആ കാലത്താണ് ശിവൻ ജനിച്ചത്. ആ ശിവന്റെ കഥയാണ് വി ടി നന്ദകുമാർ എഴുതിയ രക്തമില്ലാത്ത മനുഷ്യൻ. 26 വർഷങ്ങൾക്ക് ശേഷം ആ കഥ ചലച്ചിത്രമാവുകയാണ്. ശിവന്റെ കഥ, സുമതിയുടെ, രുക്മിണിയുടെ, സോഫിയുടെ, കമലാംബാലുടെ, അവരുടെ ജീവിതത്തിലേക്ക് ഇഴഞ്ഞു കയറി അഗ്നിയായി പടർന്ന് താണ്ഡവമാടി അവരെ സംഹരിച്ച് ആ ചാരം കൈവെള്ളയിലെടുത്ത് നെറ്റിയിൽ തിലകം ചാർത്തിയ ശിവന്റെ കഥ. നേരം ഒരുപാട് വൈകി, ചായ തളച്ചോ. നിങ്ങൾ ഈ ദോശ എടുത്തോണ്ട് കൊടുക്ക്, ചായ ഇപ്പൊ തരാം. മോളെ കുറച്ച് സാമ്പാർ എടുത്തോണ്ട് വാ. എനിക്ക് പറ്റില്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സാർ
ആശം. എന്നെ കളിപ്പിച്ചത് ആരായിരിക്കും? ആ എത്തപ്പനായിരിക്കും. ആരായാലും ചായയും കുടിച്ച് ബാക്കി കാശും വാങ്ങിച്ചുകൊണ്ട് പോയി. ആ പോട്ടെ, ഇന്ന് എന്തൊരു കച്ചവടമായിരുന്നു! പയ്യടത്തെ കൂടെ അരച്ചു വെച്ച മാവ് തീർന്നു. ഇന്ന് ആരെയാണ് അവ കണി കണ്ടത്? ഞാൻ നിൽക്കുന്ന കഴിവേറി അവനെയാ. ഇങ്ങോട്ട് വട, ഇവിടെ ഇങ്ങോട്ട് വരാൻ. നീ എവിടെ ഉള്ളവാ? നീ വല്ലതും കഴിച്ചോടാ? ഇന്നലെ മുതൽ പട്ടിണിയാ. അയ്യോ പാവം! എന്നാ അവന് വല്ലതും കൊടുത്തു. ചെല്ലു മോളെ, രണ്ട് ദോശ എടുത്ത് അവന് കൊടുത്തു. വരു. ലക്ഷ്മി, നീ അകത്തോട്ട് ചെല്ലേ. കള്ള വർഗമാ, വല്ലതും മോഷ്ടിച്ചോണ്ട് പോവും. എവിടെയാ കിടക്ക? എവിടെയെങ്കിലും കിടക്കും. അച്ഛനില്ലേ? ഇല്ല. അമ്മയോ? എനിക്ക് ആരുമില്ല. പാവം. എടാ, നിനക്ക് ഇവിടെ നിൽക്കാമോ? എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ജോലി തീർന്നിട്ട് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് എന്നെയും കൊണ്ടുവന്ന് അച്ഛനോട് പറയൂ. ഏയ്, അച്ഛനൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാമെന്നാ പറഞ്ഞത്. അയ്യോ, ഞാനില്ല. ഇതൊരു പേടിത്തൊണ്ടനാ. ഇനി മുതൽ ശിവൻ മുടി ഇങ്ങനെ വെട്ടിക്കരുത്, വളർത്തണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ വളർത്തുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ നീട്ടി വളർത്തണം. ആര് കാണാനാ? എനിക്ക് കാണാൻ. എനിക്ക് കണ്ടുകൂടെ? എടാ ശിവ, നിന്നെ അദ്ദേഹം വിളിക്കുന്നു. എടി എടി, നീ പഴയ കൊച്ചു കുട്ടിയൊന്നും അല്ല, ആമ്പിള്ളാരുടെ കൂടെ ഒന്ന് ചിണുങ്ങുന്നു. പോയപ്പുറത്ത് ആ
മാവരക്കണോ? അല്ല ദോശ ഉണ്ടാക്കി. ഏയ് ഇന്ന് രാത്രി ഞാൻ വരും. എന്താ പേടിച്ചു പോയോ? രാത്രി ഒന്നും എന്റെ മുറി വരരുത്. മുതലാളി എങ്ങാനും അറിഞ്ഞാൽ ജോലിയൊന്നും പോയില്ല. വേണ്ട സുമതി, ഞാൻ വരും. എന്നോട് വേറെ ഒന്നും പറയണ്ട. അച്ഛനും അമ്മയും ഇപ്പോഴാ ഉറങ്ങിയത്. ഞാൻ പിന്നെ പേടിക്കണ്ടേ? ഞാൻ ഇവിടുത്തെ വേലക്കാരനല്ലേ. ശിവൻ എന്നോട് സ്നേഹമല്ലേ? ഞാൻ സുമതിയെ സ്നേഹിക്കാൻ പാടില്ല. സ്നേഹിച്ചില്ലെങ്കിലേ കുഴപ്പമാ? എന്താ ചിരിക്കുന്നത്? എന്താ ചിരിക്കുന്നത്? ഈ കൈ എന്റെ വയറ്റിൽ നിന്ന് വെച്ചു നോക്കിയേ, ഒരനക്കം കേൾക്കാം. ശിവന്റെ കുഞ്ഞി എന്റെ വയറ്റിൽ വളരുന്നു, ഞാൻ ഒരമ്മയാകും. സുമതി, ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ശിവൻ എന്നെ കല്യാണം കഴിക്കണം. ഞാൻ ശിവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അന്ന് ഞാൻ ശിവാന്ന് വിളിക്കില്ല, ശിവേട്ടൻ എന്നേ വിളിക്കൂ. ഞാൻ അമ്മോട് പറയട്ടെ? അയ്യോ വേണ്ട, അവരറിഞ്ഞ അന്ന് എന്നെ കൊല്ലും. അന്ന് ഞാനും ചാവും. നമുക്ക് എവിടെയെങ്കിലും പോകാം, എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. എവിടെയെങ്കിലും പോയി നമുക്ക് ഒളിച്ചു ജീവിക്കാം. നാലോല കുത്തി മറച്ച് നമുക്കൊരു കുടിലുണ്ടാക്കാം. ആ കുടിലിൽ ഞാനും ശിവനും മാത്രം. ഹായ്, എന്ത് രസമായിരിക്കും. ഉം
തണ്ടി നിന്നാണോ നിന്നെ ഓട്ടിന് പിടിച്ചെടുത്ത് ഇത്രയും വലുതാക്കിയത് വെള്ളം കോരാനും വിറകീറാനുമാണ് നിന്നെ ഇവിടെ നിർത്തിയത് എന്റെ മോടെ ഭർത്താവാകാനല്ലടാ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി നിന്നോട് ക്ഷമിക്കണം കേട്ടാ ഇനി എന്നെ അടിക്കരുത് അടിച്ചാ നീ എന്ത് ചെയ്യും ഒന്ന് അടിച്ചു നോക്ക് അപ്പോഴറിയാം അവൻ ഒരു അബദ്ധം പറ്റി നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ എടിപ്പനെ നീ അപ്പുറത്തെ കാണുമ്പോ എടാ മോനെ നീ കയറി കിടന്ന് ഉറങ്ങ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ കലി വന്നാ ഇങ്ങനെ ഉണ്ടോ ഒരു കലി अम्मेलोम नी इतकारा या विचार कणु तेली चाला ऐसी जेल वो
അപ്പോ അന്ന് കളഞ്ഞുപോയ രൂപ കിട്ടിയില്ലല്ലേ? എന്റെ കയ്യിൽ ബീഡിയുണ്ട്. താൻ ഏതാ? താൻ എവിടുത്തെ വരുന്ന അറിയില്ല. ഇവിടെ ഇപ്പൊ ഇവിടാണ്. എന്താ ജോലി? ഒരു ജോലിയും ഇല്ല. അയ്യോ, പിന്നെ എങ്ങനെ ജീവിക്കും? ഇവൻ ഏതാടി? ആ, എനിക്കറിയില്ല. നീ ഏതാട? മനസ്സിലായില്ല. പരമു. ഓഹോ, പോലീസാണോ? മൂന്ന് ദിവസമായി നീ കാശി വന്നിട്ട്. അതിന് ഞാൻ കടമൊന്നും മേടിച്ചിട്ടില്ലല്ലോ. പരമനോടുള്ള പകുതി വരാതെ നിന്റെ ഈ കച്ചവടം നടക്കില്ല. അവൻ കഷ്ടപ്പെട്ട് ജോലിയും വേണം, 100 പേർക്ക് കമ്മീഷൻ കൊടുക്കുകയും വേണം. ഇത് നല്ല പാട് തന്നെ. വലിയ പാട് തന്നെയാണടി. നിന്നെയൊക്കെ പോലീസ് പിടിച്ചാൽ നോക്കുന്നതിന് പിന്നെ കൂലി കിട്ടണ്ടേ? ഇന്നെന്റെ കയ്യിൽ കാശില്ലേ. കാശുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. Thank you.
രണ്ടിനെ ഞാൻ എടുത്തോളാം. താൻ ആര് കൊള്ളാമല്ലോടോ. രാത്രി വല്ലതും കഴിച്ചോ? ഇല്ല. എന്താ വല്ല മേടിച്ചേരാ ഉദ്ദേശമുണ്ടോ? ആ ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഞാൻ വിചാരിച്ചാലും മേടിച്ചേരാ. ഒരു നേരം പോരല്ലോ, വിശപ്പ് മരണം വരെ ഉള്ളതല്ലേ. ആ തനിക്ക് എന്റെ കൂടെ നിൽക്കാവോ? ഞാൻ ഉണ്ണുന്നെങ്കിൽ താനും ഉണ്ണു. എനിക്കൊരു ആന്തുണ വേണം. കണ്ടില്ലേ ഓരോരുത്തന്മാർ വടികുത്തിന് കയറി പിടിക്കുന്നത്? അന്ത്രോസ് ചേട്ടനാ, ഏതാണ്ട് കോളും കൊണ്ട് വന്നേക്കാണ്. ഞാൻ അതേ വരുന്നു. പലതും കഴിച്ചേച്ചിരി, ഞാൻ ഇപ്പൊ വരാം. പൊക്കളയല്ലേ. എന്താ ഇവിടെ വന്നത്? ഇഷ്ടമായില്ലേ? ഇഷ്ടമല്ലെങ്കിലേ ഇവിടുന്ന് പോവാം. ഞാൻ ആരെയും കെട്ടിയിടുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. എനിക്കൊരു ആൺതുണ വേണം, അതുകൊണ്ടാ നിൽക്കാൻ പറഞ്ഞത്. എന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാ എഴുന്നേറ്റ് മാറിയത്. ഒരുപാട് പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഒരുപാടില്ല. അപ്പോഴേക്കും പെണ്ണുങ്ങളെ മടുത്തു പോയോ? എന്നിട്ട് അവൾ എന്തിയേ? അവള് പോയി. എവിടെ പോയി? മരിച്ചുപോയി. നേരെ ഒരുപാടായി, ഞാൻ കുളിച്ചൊരുങ്ങി നിൽക്കാം. നിങ്ങൾ പോയേച്ചു വാ. അവിടെ
മണ്ണ് കൊണ്ടിടാ സ്ഥലം കണ്ട Yes, sir. I am the girl. May I know your sweet name? Rukmini. Nice. It's a nice name. I am first time in the city. Come, sir. Good. വല്ലാതിരിക്കുന്നത് രക്ഷ ചവിട്ടിയാൽ അന്തരോ സീറ്റിന് ഒരു ദിവസം എന്ത് കിട്ടും പകലാണെങ്കിൽ വലിയ മെച്ചൊന്നും ഇല്ലടാ കൊച്ചേ രാത്രി ഇങ്ങനെ ചവിട്ടിയാൽ പത്ത് ഉത്തരം വെക്കും എന്നെ ഇതൊന്ന് പഠിപ്പിക്കാം ഇത്ര നല്ല പണി ഉള്ളപ്പോഴാ വെറുതെ ക്ഷയം പിടിച്ച് ചോര വിപ്പ് ചാടാൻ നോക്കല്ലേ എന്നെ കണ്ട ഈ തടി നോക്കണ്ട ഇത് മുഴുവൻ അവള് നല്ല പെണ്ണ കാര്യം ഇങ്ങനെയൊക്കെയാണ് ജീവിതമെങ്കിലും നല്ല വകതിരിവുള്ളവൾ നീ വന്ന് പെട്ടത് നല്ല സ്ഥലത്താണ് നീ കുടിച്ചോ ഇതുവരെ കുടിച്ചിട്ടില്ല നമുക്കൊരു 100 മില്യൺ അടിക്കാം അടിക്കാം ശരി എന്നാ അയാൾ 100 രൂപ തന്നു 30 രൂപ എനിക്ക് പ്രത്യേകവും ഇത് മുഴുവൻ ശിവേട്ടനെടുത്തു എനിക്കിപ്പോ 10 രൂപ മതി ഈ കാശ് എനിക്ക് വേണ്ട ഈ കാശിന് എന്താ കുഴപ്പം ഇങ്ങനെയുള്ള കാശ് കൊണ്ട് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാൻ എവിടെങ്കിലും പോവുകയാണ് ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ത് ജോലി ചെയ്യും എന്തെങ്കിലും ജോലി ഈ ലോകത്ത് വേറെ എന്തെല്ലാം ജോലികളുണ്ട് എന്നിട്ട് ഇതുവരെ എന്ത് ജോലി ചെയ്തു ഈ ജോലി ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്നാണോ നിങ്ങളുടെ വിചാരം എന്റെ സങ്കടം നിങ്ങൾക്കറിയില്ല ഞാൻ ഒരുപാട് ജോലി ചെയ്തവളാണ് അവസാനം ഇവിടെയാണ് എത്തിയത് തെരുവുതിന്നയിൽ ആളെ കാത്തു നിൽക്കുന്ന
രുക്മിണിയാണ് നിങ്ങൾക്ക് പരിചയം. എന്റെ ഉള്ളിൽ മറ്റൊരു സ്ത്രീയുണ്ട്, അവളെ ആരും കണ്ടിട്ടില്ല. ആർക്കും അവളെ കാണണമെന്ന് ആഗ്രഹമില്ല. ആർക്കും അവളെ കാണേണ്ട ആവശ്യമില്ലല്ലോ. വിശക്കുന്നില്ലേ? ഞാൻ ചോറ് വിളമ്പട്ടെ. എന്ത് കറിയാ ഇഷ്ടം? ഇറച്ചി മീനും ഇഷ്ടമാണോ? എനിക്ക് പച്ചക്കറിയാ ഇഷ്ടം. എരിവ് കൂടുതൽ വേണോ കുറച്ച് മതിയോ? എനിക്കിതൊന്നും അറിഞ്ഞൂടാ. ഇതുവരെ എനിക്കിങ്ങനെ ആരും വെച്ച് വിളമ്പി തന്നിട്ടില്ല. വിശക്കുമ്പോ കിട്ടുന്നത് തിന്നു, കിട്ടുന്നിടത്തു. അങ്ങനെ ഞാൻ വളർന്നു. ഞാനൊരാൾക്ക് വെച്ച് വിളമ്പി കൊടുത്തിരുന്നു. അയാൾ പോയി, എങ്ങോട്ടോ പോയി. ஐயா மட்ராஸ்ல இருந்து கால் வந்திருக்கு. யாரு மூர்த்தியா? முனிசாமி எங்க போயிருக்கு? செய்தா பட்டலையா? போட்டும் போட்டும். கோயம்புத்தூர் பேங்க்ல இருந்து அது வந்திருக்கான்னு பேங்க்ல விழிச்சு கேளுங்க. பாம்பே பாம்பே பாம்பேல இருந்து கார் ஏதாவது வந்திருக்கா? சரி அப்படியேப்பா. அம்மா எப்படி இருக்கு? ஆமா கமலாம்பாள் சௌக்கியமா இருக்கா? சௌக்கியமா சௌக்கியமா இருக்கா? சரி சரி, நாளை காலையில மார்னிங் ஃபிளைட். ஆமா மார்னிங் 1:30 வருவேன். வீட்டுல போன் பண்ணி ஏர்போர்ட்ல கார் அனுப்ப சொல்லுங்க. சரி சரி, முடிஞ்சு போச்சியா?
ഡോക്ടർ തോമസ് സാർ ഈ മുറിയിലല്ല അല്ലേ? തോമസ് സാർ ഇങ്ങ എന്താ മാതിരി ആരും കിടയാതെ? ഇത് വന്ന് ഐആർഒ. അല്ല, ഇത് 24 നമ്പർ മുറിയല്ലേ? ആമാ. അയ്യോ, ഈ മുറി കാണുമെന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ആരാ? രാമലിംഗ ചെട്ടിയാര്, മദ്രാസിലെ തേജീയ രത്ന വ്യാപാരി. ക്ഷമിക്കണം, ഞാൻ തോമസ് സാറിനെ നോക്കട്ടെ. ആളെ പുരിഞ്ചതാ? എപ്പവേ പുരിഞ്ചാച്ചു. அப்படின்னா கூப்பிடு, நல்லா இருந்தா கொண்டு வர சொல்லு. என்ன தோமஸ் சாரை கிடைச்சதா? இல்ல, എനിക്കതാ മനസ്സിലാകാത്തത്. മുറി എങ്ങനെ മാറിപ്പോയി? തപ്പാ നനയ്ക്കൂടാതെ ശെട്ടി ആർക്കും തേവയിരിക്ക്. നല്ല ആയിരുന്നാ കൊണ്ടുവരെ ചൊല്ലിയിരിക്ക്. നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. തമ്പി, ഇന്ന വയതിനിടയില് ഇന്ന മാതിരി എവ്വളവ് പാത്തിരിക്കും തെരിയുമാ? എൻ പേര് വന്ന് അപ്പയ്യ, അപ്പയ്യക്കെല്ലാം തെരിയും. നിങ്ങൾ പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. എന്റെ ചെട്ടിയാരെ ആരും തരുമാ? പെരിയാള് കോടീശ്വരൻ. ചെട്ടിയാർക്ക് പിടിച്ചിന്നാക്ക കൈ നിറയെ കിടക്കും. ഇത് പിടിക്കും സാറേ, സാധനം അങ്ങനത്തെ കൊണ്ടുവാ. പാകട്ടു. എപ്പ വേണം? ഇപ്പോഴോ രാത്രിയോ? രാത്രി. ചെട്ടിയാർക്ക് ഇഷ്ടപ്പെട്ടോ? ആക്കർക്ക് നല്ലായിരുന്നു. ആനാ നാളെ കാലയിലെത്താൻ തരും. ചെട്ടിയാരക്ക് പൊടിച്ചെന്നേക്ക നാളെ നിന്ന് ലക്ഷാധിപൻ. എല്ലാം അവിടുത്തെ കൃപ കിടക്കുമാ. ഈ ഇവിടുന്ന് ഒന്നാന്തര സാധനം കിട്ടും. അവിടെയാ മദ്രാസിന് ഒന്നും കിടക്കാതെ രൊമ്പ കഷ്ടം, രൊമ്പ സ്ട്രിക്ട്. ഏതാതെ തപ്പിത്തവര് ശാപ്പെട്ടനാക്ക 6 മാസം കഠിനതണ്ടനെ. എന്നാ ഇവിടെ കിടക്കും. വന്നാട്ട്. ചെട്ടിയാർക്ക് ഇതൊന്നുമേ വേണ്ട. ഒന്ന് എനിക്ക് രൊമ്പ പിടിച്ചേച്ചു.
உனக்கு என்ன பிடிச்சிருக்கவோ என்னவோ. ஒண்ணு இப்ப தானே எனக்கு கிடைச்சது, ஒரு வாரம் வேஸ்டா போயிடுச்சு. இன்னும் போவானோ? ஆமா அவசியம் போக வேண்டியதுவா. ஃபிளைட் டிக்கெட்டும் கிடைச்சாச்சு, சீக்கிரமா திரும்பி வரேன். உன் ஃபேஸ் ஒரு மாதிரி இருக்கு, இன்னும் பணம் வேணுமா? எனக்கு ஒரு 50 ரூபாய் கூடி தருமோ? 50? அது கேட்கறதுக்கு இவ்வளவு வெக்கமா? எவ்வளவு வேணும்னா எடுத்துக்கோ. வேண்டாம், எனக்கு 50 ரூபாய் மதி. போய் வாங்க. എനിക്ക് സിസ്റ്റർ മോഡിനെ ഒന്ന് കാണണം. ഓ മിസ്റ്റർ സുമല മേനോൻ, ഹൗ ആർ യു? സുഖമല്ലേ? മിസ്സിസ് വിമല മേനോന്റെ മകൾ സുലുവിനെ വിളിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുലു വളരെ മിടുക്കിയ, വെരി ബ്രില്യന്റ്. ഇതാ സിസ്റ്റർ, ഒന്നാം തീയതി തന്നെ വരാൻ കഴിഞ്ഞില്ല, ക്ഷമിക്കണം. ഓൾ റൈറ്റ്, അത് സാരമില്ല. മമ്മി, മമ്മി, ഞാൻ മമ്മിയോട് വഴക്കാം. എന്തിനാ മോളെ? കഴിഞ്ഞ സൺഡേ വരാന്ന് പറഞ്ഞിട്ട് എന്തേ വന്നില്ല? മമ്മിക്ക് ഒരുപാട് ജോലിയില്ലേ? പിന്നെ എന്തിനാ പ്രോമിസ് ചെയ്തത്? ഇതാ മോളെ ചോക്ലേറ്റ്. നോ മമ്മി, നെക്സ്റ്റ് സൺഡേ വരുമോ? വരാം മോളെ. പ്രോമിസ്? പ്രോമിസ്. മമ്മി, ഇന്നലെ സിസ്റ്റർ റോസ്ലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. മോൾ ഡാൻസ് ചെയ്തില്ലേ? ആ മമ്മി, എനിക്ക് ഡാൻസ് പഠിക്കണം. ഇവിടെ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ വരുന്നുണ്ട്, ഞാനും ചേരട്ടെ മമ്മി? മോളെ ചേർക്കാൻ മമ്മി സിസ്റ്ററോട് പറയാം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള ബെല്ല, മമ്മി വരുന്നോ? മമ്മി വരുന്നില്ല മോളെ, മോള് പോയി കഴിച്ചോ. മമ്മി ഇനി എന്നാ വരിക? അടുത്ത ഞായറാഴ്ച വരാം. പ്രോമിസ്? പ്രോമിസ്. എടാ ശിവാ, നീ എന്റെ ബിസിനസ് നോക്കി മദുരാശിക്ക് വാ. ഇങ്ക 5 കിടക്കുമ്പോ അങ്ക 500 കിടക്കും. നീ അവളെ നോക്കി മദുരാശിക്ക് വാ ശിവാ. അങ്ക ഇന്ന മാതിരി ചെട്ടിയാര് നിറയെ ഇരിക്ക്, നിറയെ സമ്പാദിക്കലാം. അങ്ക ഉന്നമാതിരി കയ്യം വീശി വന്നാണെല്ലാം പെന്ന സ്ഥിരം തരുമാ. കാറാച്ച്, ബംഗ്ലാവാച്ച്, മുന്നാടി ഗൂർഖയും വച്ച്. എനിക്ക് ജീവിക്കാനുള്ള ഇവിടം കൊണ്ട് കിട്ടുവാപ്പയ്യ. എടാ അപ്പടി വാഴതായിരുന്നാ ഏത് നായിക്ക് മുടിയും. പണം ചമ്പാദിക്കണം, നിറയെ പണം ചമ്പാദിക്കണം. ഇതാപ്പാര് ചെട്ടിയാര് അങ്ങ എയർ കണ്ടീഷൻ റൂമിലെ പഠിച്ചിട്ട് നിൽക്കാൻ, നമ്മ ഇങ്ങ വരാന്തയിലെ നായമായി ഉക്കാൻ തീർക്കാൻ.
അവരും നമ്മളും തമ്മിൽ എന്നാ വ്യത്യാസം? പണം. അത് മറ്റും തന്നെ. പണം ഇരുന്നാ നമുക്കും അവരുടെ മാതിരി മെത്തയിലെ പോയി നിമ്മതിയ പണത്ത് തൂങ്ങിടാം. പണം താനടാ ഉലത്തെ ജീവനാടി, നീ അത് യോജന പണ്ണിപ്പാര്. എടാ പണം വേണം, പണം. എന്നെയും ഉന്നയും പെരിയവനാക്കുന്നത് പണം താൻ. പുരിഞ്ഞതാ? ഇതുതാൻ ചെട്ടിയാർ വീട്ടു അഡ്രസ്, ഇത് കടയ അഡ്രസ്, ഇത് ടെലിഫോൺ നമ്പർ. കൂടിയ ശീഘ്രം അന്ത പൊണ്ണയും കൂട്ടി നീ സ്ട്രെയിറ്റ് ആ മദ്രാസുക്ക് വാ. அடுத்த வாட்டி வரும் பாக்கலாம். ஃப்ளைட் டைம் ஆச்சு, பட்டுமா? என்ன சிவன்? நான் சொன்னதெல்லாம் ஞாபகம் இருக்கு இல்லையா? நான் வரட்டுமா? ஃப்ளைட்டுக்கு டைம் ஆயாச்சு. എനിക്ക് പലരോടും കണക്ക് പറയാനുണ്ട്. എനിക്കത് പറയണം. ഞാനത് പറയും. എന്നെ തുഴിച്ചവരുടെ മുഖത്ത് ഞാൻ കാറിത്തുട്ടും. ഞാൻ കാലു മടക്കി തുഴിക്കും. ഇത്ര രാത്രിയാവുന്നവരെ ശിവേട്ടൻ എവിടെ പോയിരുന്നു? നീ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിട്ട് എങ്ങോട്ട് പോയി? ഞാൻ ഇനി നിന്നെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്താ, ഞാൻ അറിയാതെ വല്ല കോളും കിട്ടിയോ? ശിവേട്ടനറിയാതൊരു കോളോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഒരു പഴയ കൂട്ടുകാരിയെ കാണാൻ പോയി, തിരിച്ചു വന്നപ്പോ വൈകിപ്പോയി. ചെട്ടിയാർ എന്ത് തന്നു? 200 രൂപ തന്നു. 50 രൂപ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. കിട്ടുന്നതിൽ പാതിയൊന്നല്ലേ നമ്മുടെ കണക്ക്. എനിക്ക് പകുതിയും വേണ്ട, മുഴുവൻ ശിവേട്ടൻ എടുത്തോളൂ. ആ, അത് വേണ്ട. കച്ചവടം കച്ചവടം തന്നെ, അതിനെപ്പോഴും കണക്ക് വേണം. ശിവേട്ടൻ എന്താ ഒരു മാറ്റം? പണം സൂക്ഷിക്കണം ചുമ്മണി, അതിന് വലിയ വിലയുണ്ട്. പണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ എന്തെല്ലാമോ ആകുമായിരുന്നു. എന്റെ ഓഹരി എനിക്ക്, നിന്റെ ഓഹരി നിനക്ക്. ശിവേട്ട, ആ നീ ഉണ്ടോ? ഇല്ല, ശിവേട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഊണ് കഴിച്ചു, എനിക്കൊരാൾ ഊണ് വാങ്ങിത്തന്നു. എന്നാലും കുറച്ചുണ്ണാം. വേണ്ട, നീ ഉണ്ടോ? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ് ഞാൻ ചോറ് വേണ്ടെന്ന് പറഞ്ഞത്. ശിവേട്ടൻ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. വേദനിച്ച മാറിയിരുന്ന് കരയും, അത്രയേ ഉള്ളൂ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശിവേട്ടൻ പറയണം, പിണങ്ങണം, എന്നെ തല്ലണം. എനിക്കതാണ് സുഖം. എനിക്ക് അതിനാണ് ഒരാളെ വേണ്ടത്. രുക്മിണി, നമുക്ക് എവിടെയെങ്കിലും പോവാൻ ശിവേട്ട. എവിടെ? എവിടെ പോവാനാണ്? എവിടെയെങ്കിലും, നമ്മളെ അറിഞ്ഞുകൂടാത്ത മറ്റെവിടെയെങ്കിലും പോണം. എവിടെയെങ്കിലും പോണം.
ആരോടും പറയാത്ത ഒരു രഹസ്യമുണ്ട് ശിവേട്ടനെങ്കിലും അതറിയണം അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല നമുക്ക് രണ്ടുപേർക്കും രഹസ്യങ്ങളുണ്ട് നമ്മൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നമ്മൾ പലതുമായിരുന്നു നിന്റെ രഹസ്യങ്ങൾ എനിക്ക് അറിയണമെന്നില്ല കാരണം ഇന്നലെ വരെയുള്ളതെല്ലാം എനിക്ക് മറക്കണം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ശിവേട്ടനെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഞാൻ എല്ലാം മറക്കാൻ തുടങ്ങുകയായിരുന്നു ആണുങ്ങളെ തപ്പി നടക്കാതെ വേണമെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ടുപോയിക്കോ വരവാ പുതു പുത്തനാ ഇരുന്ന് ചേരിണ്ട് നാളെ എന്റെ ഒരു കൂട്ടുകാരൻ വരുന്നു ഈ മുറി മതിയോ നോക്കാൻ മാനേജർ പറഞ്ഞു നിങ്ങൾ നാളെ ഒഴിയുകയാണല്ലോ ഞങ്ങൾ ഒഴിയുന്നു എന്ന് ആര് പറഞ്ഞു ഒഴിയുന്നില്ലല്ലോ ഒഴിയുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ വേറെ മുറി നോക്കിക്കോളാം എന്താ കൊച്ചേ കൊച്ചെന്തിനാ കരയുന്നേ കൂടെ ആരുമില്ലേ ഒറ്റയ്ക്കാണോ അയ്യോ ഒറ്റയ്ക്കാണോ ഞാനും ബേബിയേട്ടനും ഒന്നിച്ചാണ് വന്നത് ബേബിയേട്ടൻ അച്ഛൻ വന്ന് ബേബിയേട്ടനെ കൊണ്ടുപോയി അയ്യോ എന്റെ കൊച്ചെ അങ്ങനെ അങ്ങ് ഒറ്റയ്ക്ക് ഇറങ്ങി പോരാമോ അത് എവിടെ വന്ന് പെട്ടിരിക്കാന്ന് അറിയാമോ ചോരയും നീരുള്ള പെമ്പിള്ളേരെ കണ്ടാലേ കൊത്തിപ്പറിക്കുന്ന നാടാ കൊച്ചിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ വീട്ടിലേക്ക് ചെന്ന് എന്നെ കൊല്ലും പിന്നെ എങ്ങോട്ട് പോകും ആ ചെറുക്കൻ തിരിച്ചു വരും വരാതിരിക്കില്ല എന്നാലേ കൊച്ചൊരു കാര്യം ചെയ്യും എന്റെ വീട്ടിപ്പ അവിടെ ഞാനും എന്റെ ഭാര്യയെ മാത്രമേ ഉള്ളൂ ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ വേണമെങ്കിൽ അവിടെ താമസിക്കാം അയ്യോ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കൊച്ചിന്റെ വിഷമം കണ്ടി ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ ചേട്ടാ ഞാൻ വരാം ആ നമുക്കിന്നൊരു വിരുന്നുകാരിയുണ്ട് ഇതെന്റെ ഭാര്യ രുക്മിണി സോഫി ഈ പെങ്കൊച്ചിന്റെ അബദ്ധം പറ്റി നട്ടല്ലില്ലാത്ത ഒരുത്തിനെ കയറി പ്രേമിച്ചു അവനെ കിട്ടേച്ചു പോയി പാവം വരൂ നമുക്ക് അകത്തേക്ക് പോകാം
അയ്യോ ശിവ താനിത് വേറെ വല്ലവരോടും പറ അയ്യോ ഇത് നേരെ സത്യമായിട്ട് പുതിയതാ സാറേ പുതിയതന്നെ കല്യാണം കഴിക്കാൻ തന്നെ കിട്ടുന്നില്ല പിന്നെയാ ഒന്ന് പോണോ ആ മുറിയിലുണ്ട് സാറേ ആ കാശും ഞാൻ അതെന്താ തനിക്കിന്ന് വിശ്വാസമല്ലേ അയ്യോ അതുകൊണ്ടല്ല ഞാനേ ഒന്ന് കറങ്ങിയിച്ചു വരാം ഇതെന്താ ഞാൻ 150 പറഞ്ഞത് കുറഞ്ഞത് 100 കിട്ടണം അയ്യോ ഇതിരിക്കട്ടെ ബാക്കി പിന്നെ തരാനേ അതൊക്കെ ശരിയാ ഒരു 10 വെറുതെ ചോദിച്ചാ സാറ് തരുമോ സാറിന്റെ കാര്യം ഇതങ്ങോട്ട് പിടി എനിക്കും സാറിനും വിഷമം വേണ്ടല്ലോ ആ മുറിയിലുണ്ട് സാറേ പറഞ്ഞു ഓർമ്മ വേണേ പുതിയതാ എന്നടുത്ത് വരല്ലേ അയ്യോ എന്നടുത്ത് വരല്ലേ ദൈവത്തോർച്ച നിങ്ങൾ ഒന്നും ചെയ്യരുത് ഇവിടുന്ന് പോവോ എന്നെ ഉപദ്രവിക്കല്ലേ ദൈവത്തോർത്ത് നിങ്ങൾ ഇവിടുന്ന് പോണം എനിക്കിതൊന്നും പരിചയമില്ല നിങ്ങളൊന്നും ഇവിടുന്ന് പോണം ചെല്ലടി എന്റെ മുമ്പിൽ എത്ര പതിവ്രതയാണ്ട് വെറുതെ അല്ല നല്ല കാശ് മേടിച്ചിട്ടാ എനിക്കിതൊന്നും ശീലമില്ല ശിവേട്ട ശീലിക്കണമടി നിനക്ക് വിശക്കില്ലേ ആഹാരം കഴിക്കണ്ടേ ചേച്ചി ഞാൻ പോവാ ശിവേട്ട എനിക്കിത് ശീലമല്ലേ അവളും ശീലിക്കരുടി അവക്കെന്താ ശീലിച്ചാൽ അവൾ പാവമല്ലേ ശിവേട്ട നീ പാവമല്ലേ ഞാൻ പാവമല്ലേ നമ്മൾ എന്തിനു ചെയ്യുന്നു ജീവിക്കാൻ വിശപ്പിന് വേണ്ടി അവക്ക് ചെയ്യാൻ വയ്യെങ്കിൽ എവിടെങ്കിലും പോയി തൊലയട്ടെ ശിവേട്ട ഞാൻ പോവാ ശിവേട്ട എന്തെങ്കിലും ചെയ്യ അയാളെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല എന്ത് വേണം ശിവന്റെ വീട് ഇതല്ലേ അതെ അതെ ശിവേട്ടൻ ഇവിടെ ഇല്ല സോഫി എന്നൊരു പെൺകുട്ടി ഈ വീട്ടിലല്ലേ അത് നിങ്ങളാണോ
എന്തിനാ അന്വേഷിക്കുന്നത്? ഇനിയും വല്ല ഹോട്ടലിലും കൊണ്ടാക്കി കടന്നു കളയാനാണോ? എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. എന്റെ അച്ഛൻ. ഹാ, എന്നാ പിന്നെ അച്ഛന്റെ അനുവാദത്തോടു കൂടി പ്രേമിക്കാമായിരുന്നില്ലേ? എന്താ ഇപ്പൊ അച്ഛന്റെ അനുവാദം കിട്ടിയോ? പെങ്ങളെന്നെ മനസ്സിലാക്കുകയാണ്. മനസ്സിലായി. നിന്നെ പോലുള്ളവരെ ഒത്തിരി കണ്ടവളാ ഞാൻ. ചെല്ലെ, അവളവിടെ ഉണ്ട്. ചെല്ലെ. ഇന്നലെ രാത്രി മുതൽ ഞാൻ ബേബിച്ച എന്നെ കല്യാണം കഴിക്കാൻ കൊള്ളാത്ത പെണ്ണായിപ്പോയി. ഞാൻ ചീത്തയാണ്, ചീത്തയായി പോയ പെണ്ണ്. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സ് ശുദ്ധമാണ് ബേബിച്ചായ. അവിടെ ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ എന്താ മറുപടി പറയാൻ തന്റെ വായിൽ നാവില്ലേ? അവൾ തന്നോട് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ? അവൾക്കിത് പറയാതിരിക്കാമായിരുന്നു. താനല്ലേ അതിന് കാരണക്കാരൻ. ആ പാവത്തിനെ ഹോട്ടലിൽ കൊണ്ടാക്കി താൻ ഓടിപ്പോയതുകൊണ്ടല്ലേ അവൾക്കിത് പറ്റിയത്? എവിടെ ചീത്തയാക്കിയത്? തന്നെ പോലുള്ളവരാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കുന്നത്. നിന്നെ പോലൊരുത്തനാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇനി കാരം തൊടാത്ത പെണ്ണിനെ വേണം അല്ലേ? അന്വേഷിച്ച് നടക്ക്. എന്തെങ്കിലും കിട്ടിയാൽ എന്നെ ഒന്ന് അറിയിക്കണേ. നേരെ ഉച്ചാവുന്ന ഞാൻ വിചാരിച്ചു. ഇപ്പൊ നിന്നെ പണയം വെച്ചാ കിട്ടും 1000 രൂപ. ചെട്ടിയാർക്കിന്ന് വലിയ സന്തോഷമാകും. ചെട്ടിയാർ വന്നിട്ടുണ്ടോ? കാലത്തെ പ്ലെയിന് വന്നു, വൈകുന്നേരം പോവും. അയക്ക് നിന്നെ ഉപ്പ പിടിച്ചാച്ച. ഞാനിന്ന് വലിയ ശിവേട്ട, എനിക്ക് ഒരു സ്ഥലം വരെ പോണം. എടി, ഇത് അതുപോലല്ല, കൈ നിറയെ കാശ് കിട്ടുന്ന കാര്യമാണ്. കാശ് കാശ്, ഈയിടെ ശിവേട്ടിന് വേറെ ഒരു വിചാരവും ഇല്ല. അതിലും വലിയ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് ശിവേട്ട. അയാളെ കിണക്കി വിട്ടാലേ നമുക്ക് കിട്ടിയ വലിയൊരു ബന്ധമാ പോകുന്നത്. ഇന്ന് ഞാൻ എങ്ങും വരില്ല ശിവേട്ട. നീ എവിടെ പോന്നു? ഒരു സ്ഥലത്ത്. എവിടെയാണെന്ന് ഒരു ദിവസം ഞാൻ പറയാം. ശിവേട്ടിനെ അറിയിക്കാത്ത ഒരു രഹസ്യവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിന്റെ ഒരു രഹസ്യവും എനിക്ക് അറിയണമെന്നില്ല. നീ ഇപ്പൊ എന്റെ കൂടെ വരണം. 364 ദിവസവും ശിവേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കും. പക്ഷേ
ഇന്നൊരു ദിവസം ശിവേട്ടൻ എനിക്ക് തരണം. അത് നാളെ ആയിക്കൂടെ? ഇല്ല ശിവേട്ട, ഇപ്പൊ ഞാൻ വരില്ല. വൈകുന്നേരം നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിന്റെ സൗകര്യം കാത്തു നിൽക്കാൻ അയാളാരാ? നിന്റെ വേലക്കാരനോ? എങ്കിലും അയാൾ പോട്ടെ, അയാളെ കൊണ്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് അയാൾ വലുതാണ്, അയാളടുത്ത് നീ വരണം. ശിവേട്ടൻ നിർബന്ധിക്കരുത്, എത്ര പറഞ്ഞാലും ഞാൻ ഇന്ന് വരില്ല. തീർച്ചയായും വരില്ലേ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ ശിവേട്ട. എനിക്ക് നിന്റെ കൊഞ്ചലൊന്നും കേൾക്കണ്ട. നീ വരുമോ ഇല്ലയോ? ഇല്ല. അത്രയ്ക്ക് അഹങ്കാരോ? ശിവേട്ട, ഞാൻ വരാം ശിവേട്ട. എനിക്കും ഇത് ശീലിക്കണ്ടേ. ചെട്ടിയാർക്ക് നിന്നെ മാത്രം ഇഷ്ടമാവുമെന്ന് കരുതണ്ട. വേഗം ഒരുങ്ങ. Thank you.
സിസ്റ്റർ, എന്റെ മോള് വലുതാവും. അവളെ ഞാൻ വലിയ ഡോക്ടറാക്കും. അവളെ പോലെ തന്നെ വലിയ ഡോക്ടറായിരിക്കും അവളെ വിവാഹം ചെയ്യുന്നത്. അവരുടെ മക്കളെയും ഈ കോൺവെന്റിൽ തന്നെ ചേർക്കും. അന്ന് സിസ്റ്റർക്ക് ഒരുപാട് വയസ്സായിട്ടുണ്ടാവും. എന്റെ മോളെ ചേർക്കാൻ ഞാനിവിടെ വരുമ്പോ അവളുടെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ മോൾ ഇവിടെ വരുമ്പോ തീർച്ചയായും അന്ന് അവളുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കും. മോളെ, മമ്മി പോട്ടെ മോളെ. പിന്നെ പോവാ, എനിക്കിന്ന് ക്ലാസ് ഇല്ലാത്തതല്ലേ മമ്മി. മമ്മി പോട്ടെ മോളെ, മമ്മിക്ക് ഒരുപാട് ജോലിയില്ലേ. മമ്മി ഇനി എപ്പോ വരും? അടുത്ത ഞായറാഴ്ച വരാം. പ്രോമിസ്? പ്രോമിസ്. എന്റെ കുഞ്ഞിനെ ഞാൻ സിസ്റ്ററെ ഏൽപ്പിക്കുകയാണ്. പോയി വരൂ. മമ്മി പോട്ടെ മോളെ. അവള് വന്നോ? വന്നു. അപ്പുറത്തുണ്ട്. മദാമ എത്തിയോ? നിന്നെ വാങ്ങാൻ ചെട്ടിയാരേക്കാൾ പണമുള്ളവർ ആരാടി ഇവിടെ ഉള്ളത്? ഞാൻ എന്നെ വിൽക്കാൻ പോയതല്ല. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മൾ തമ്മിലുള്ള പങ്കുവച്ചോടം ഇന്ന് അവസാനിക്കുകയാണ്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മൾ തമ്മിൽ ഒരു പങ്കുവച്ചോടം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? അങ്ങനെയാണോ നമ്മൾ ഇതുവരെ ജീവിച്ചത്? ഇനിയിപ്പോ അങ്ങനെ വിചാരിച്ചാൽ മതി. ശിവേട്ടനെ ആദ്യമായി വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞാനും അങ്ങനെയാ വിചാരിച്ചത്. പിന്നീട് അതല്ലാതെയായി. ശിവേട്ടൻ എന്റെ എല്ലാമായി. എനിക്ക് ആരുടെയും സ്വന്തമാകാൻ കഴിയില്ല. എന്നെ ആർക്കും വിൽക്കാനും ഞാൻ തയ്യാറല്ല. ശിവേട്ടൻ എന്നെ സ്നേഹിച്ചില്ലേ? എന്റെ എല്ലാമായി ഞാൻ ശിവേട്ടനെ സ്നേഹിച്ചതല്ലേ? ഒരിക്കൽ ഞാൻ സ്നേഹിച്ചാണ്. ആ സ്നേഹമാണ് ഇന്ന് എന്നെ ഈ നിലയിലെത്തിച്ചത്. ഇന്ന് എനിക്ക് ഒരാളോട് മാത്രമേ സ്നേഹമുള്ളൂ, എന്നോട് മാത്രം. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അതിനു മുമ്പ് നീ ഞാനുമായിട്ടുള്ള കണക്ക് പറയണം. അതിനാണ് നീ വരുന്നവരെ ഞാൻ കാത്തു നിന്നത്. എന്റെയും നിങ്ങളുടെയും എന്നൊരു കണക്ക് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. എല്ലാം നമ്മുടേതാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അങ്ങനെ കരുതുന്നില്ല. നമുക്ക് കിട്ടിയ നമുക്ക് പങ്കുവയ്ക്കാം. നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്. ശിവേട്ട, എന്താ മടിയുണ്ടോ? ഓഹരിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. നാളെ എന്നെങ്കിലും ആ ഓഹരിക്ക് വേണ്ടി നീ കണക്ക് പറയാതിരിക്കാൻ വേണ്ടി. കിട്ടിയത് മുഴുവൻ ഇതിലിട്ട്, ഇത് മുഴുവൻ ശിവേട്ടൻ എടുക്കാം. പകുതിയിലധികം ഇതിനകത്ത് വാങ്ങാൻ നിന്റെ സൗജന്യമൊന്നും എനിക്ക് ആവശ്യമില്ല. നാളെ ഞാൻ പോകും. ഞാൻ മാത്രമല്ല, ഞാനും സോഫി. എങ്ങോട്ടെ ചോദിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. എങ്ങോട്ടാണെന്ന് പറയാൻ എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എന്തിനാണെന്ന് പറയാം. പണം ഉണ്ടാക്കാം. കൂടെ ഞാനും വരാം ശിവേട്ട. ശിവേട്ടന് ഒരിക്കലും ഞാനൊരു ശല്യമാവില്ല. വേണ്ട, നീ എന്നെ സ്നേഹിക്കുന്നവളാണ്. എന്നെ സ്നേഹിക്കുന്നവരാരും എന്റെ കൂടെ പാടില്ല. വരട്ടെ ചേച്ചി.
നീ വരുന്നുണ്ടോടി? ശിവേട്ട പോരു ശിവേട്ട, എന്നെ ഇവിടെ ഒറ്റയ്ക്കായിട്ട് പോകല്ലേ ശിവേട്ട, ശിവേട്ട പോകരുത് ശിവേട്ട, ശിവേട്ട സോഫി ആദ്യമായി വീട്ടിൽ വന്നപ്പോ എന്നെ കുറിച്ച് സോഫിയോട് ശിവേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ ശിവേട്ടന്റെ ഭാര്യയാണെന്നല്ലേ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. ശിവേട്ടനും കൂടി ചോറ് തരാൻ വേണ്ടിയാണ് ഞാൻ കണ്ടവരുടെ കൂടെ പോയത്. ശിവേട്ടനെ കണ്ടുമുട്ടിയപ്പോഴാണ് എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടായത്. ശിവേട്ട എന്നെ വിട്ടേച്ച് പോകല്ലേ, ശിവേട്ട എന്നെ വിട്ടേച്ച് പോകല്ലേ. സോഫി ഒന്ന് പറയൂ, സോഫി നീ വരുന്നുണ്ടോ? ശിവേട്ട കരുണാനിധി വശനത്തിൽ ജയശങ്കർ നടിക്കും പുതിയ പടം. അപ്പയ്യ യാര്? ശിവനാ, നീ എപ്പോ വന്നത്? ഇപ്പൊ വന്നതേ ഉള്ളൂ, വരുന്ന വഴിയാ. ഇത് യാര്? എനക്ക് തെരിഞ്ഞൊരു പയ്യനമ്മ. എതുക്കാ ഇങ്ങ വന്നിരിക്കാരെ? ഏതാവ് വേല കിടക്കാ വന്നോ? ചെട്ടിയാർക്കും തെരിഞ്ഞ വന്നാ. അപ്പയ്യാ നീങ്ക എനിക്ക് വർക്ക്ഷോപ്പ് പോകണോ? വണ്ടി വേണോ? തീയേറ്റർ റിപ്പയർ കൊടുത്ത് മൂന്ന് നാളാച്ചു, അന്ന് മണി എന്നെ എപ്പി പണ്ടാ? എനിക്ക് സായങ്കാലം വെളിയിൽ പോകണോ? വണ്ടി വേണോ? അവരേതാ? ചെട്ടിയാർ സംസാരം. ഞാൻ വന്നവർക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. നല്ല തന്റേടിയാന്ന് തോന്നുന്നു. നീ അതൊന്നും പാക്ക വേണ്ട, വാ. ഉനക്ക് തങ്കരത്തക്ക് വസ്തുചാരം വേണോ? അത് ഞാൻ ഏർപ്പാട് പണി കൊടുക്കറേ. എന്നെ സൗഖ്യമായിരിക്കാ, ടിഫിൻ കിഫിൻ എല്ലാം ചാപ്പിട്ടാച്ചാ. സ്ട്രെയിറ്റ് അമ്പട്ടവാരാവൻ. എന്റെ മോൾക്ക് എന്ത് പറ്റി സിസ്റ്റർ? ഒന്നുമില്ല, വിഷമിക്കാതിരിക്കും. ഡോക്ടർ അകത്തുണ്ട്, എക്സാം ചെയ്യുകയാണ്. എന്റെ മോൾ ഇങ്ങനെ വിഷമിച്ചാണ്? Thank you.
മമ്മിയെ വിട്ടുപോയി ഇല്ലേ മമ്മി ഒറ്റയ്ക്കാണ് ഇവിടെ എന്ന് മോൾക്കറിയില്ലേ മമ്മിക്ക് ഇനി ആരുണ്ട് മോളെ മമ്മി വന്നു മോളെ മമ്മി തീർച്ചയായും വരാമെന്ന് പ്രോമിസ് ചെയ്തല്ലേ മമ്മിയുടെ ഒരു വാക്ക് പറയാൻ പോലും മോൾ കാത്തു നിന്നില്ലല്ലോ അവൾ പോയി സിസ്റ്റർ എന്നെ വിട്ടേച്ച് അവൾ പോയി കളഞ്ഞു നമ്മളിങ്ങനെ ഈ നിലയിലെത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശിവ നമ്മൾ എവിടെ എത്തി എങ്ങും എത്തിയില്ല എത്താനിരിക്കുന്നേ ഉള്ളൂ ഇനിയും വളരണം വലുതാകണം ഈ ലോകം മുഴുവൻ എനിക്ക് വിലക്ക് വാങ്ങണം എങ്കിലേ എന്റെ മനസ്സിന് സമാധാനം കിട്ടും ഈ ശിവേക്കുന്നൊരു അത്യാഗ്രഹ രുക്മിണി ചേച്ചിയുടെ സ്ഥിതി എന്താണോ അതൊന്നും ഓർക്കരുത് ഓർത്താൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും അവൾ എങ്ങനെങ്കിലും ജീവിക്കും മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ് ശിവേട്ടൻ ഇത്ര സ്വാർത്ഥനാണ് സ്വാർത്ഥനായ തുരുത്തന് ഈ ഭൂമി ജീവിക്കാനൊക്കില്ല അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല എടാ ശിവു നീ ഇനി അങ്ങ് മലയാളത്തിൽ പറഞ്ഞേച്ചാ മതി എടാ കൊച്ചനെ ഞാൻ പാലക്കാരൻ മത്തായിയ കുഞ്ഞുനാളിലെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതാ ഒരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും നടന്നു ഒരു ജോലിയും കിട്ടിയില്ല അവസാനം മദിരാശിയിലെത്തി സിനിമാ നടനായി ശ്രീരാമ വിജയത്തിലെ നായകനായിട്ട് അഭിനയിച്ചു ഹനുമാന്റെ വേഷം പടം 100 ദിവസം ഓടി നല്ല പേരും കിട്ടി പക്ഷെ എന്നെ ആർക്കും അറിയാൻ വയ്യ കാരണം എന്താന്ന് വെച്ചാൽ ഹനുമാന്റെ മോന്ത വെച്ചല്ലേ അഭിനയിച്ചത് അതുകൊണ്ട് എന്റെ മോന്റെ ആരും കണ്ടില്ല പിന്നെ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് നടക്കാനും പോയില്ല പക്ഷെ ഒന്നുണ്ടായിരുന്നു കൊറേ കാലം നാട്ടുകാർ എന്നെ ഹനുമാൻ മത്തായി ഹനുമാൻ മത്തായി എന്ന് വിളിച്ചോണ്ടിരുന്നു അതിനുശേഷമാ ഞാൻ ചെട്ടിയാരുടെ കൂടെ കൂടിയതും അപ്പയ്യേ ആയതും ഇപ്പൊ നല്ല മുട്ടൻ സൗകര്യമാ എന്നെ അതിന്റെ കുറവാ രണ്ട് ടാക്സി ഓടുന്നുണ്ട് താമസിക്കാൻ ഇതുപോലൊരു വെങ്ങളാവുണ്ട് പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാ ആദ്യം പണം ഉണ്ടാക്കണം അപ്പയ്യ ഇഷ്ടം പോലെ പണം എന്നിട്ട് ആലോചിക്കാം അത് ആർക്ക് കൊടുക്കണമെന്ന് സ്നേഹിക്കാൻ ആരെങ്കിലും വേണ്ടേ അന്നുണ്ടാകും ഞാനുണ്ടാക്കും സ്വാഫി ഇങ്ങെ വേറെ ആരാവത് വരുന്നുണ്ടാ എന്നെ ഇവിടെ വേറെ ആര് വരാനാ ശിവൻ വേറെ ആരാവത് അയച്ചിട്ട് വരുന്നുണ്ടാന്ന് ഇല്ല മുതലാളി ഇങ്ങ വേറെ ആരും വരക്കൂടാത് നാം മട്ടുണ്ടാ വരണം നാം മട്ടും അവിടെ വേറെ ആരാവത് വരക്കൂടിയിരുന്നാ അവന്റെ തരക്കൂടിയ പണത്തെ ഉനക്ക് ശിവനക്കും ഇവിടെ ആരും വരില്ല മുതലാളി മുതലാളി അല്ലാതെ ശിവേട്ടിന് ഇവിടെ ആരെയും പരിചയമില്ലല്ലോ എനിക്ക് മറ്റുമാർക്കുള്ള പുണ്യതാണ് എനിക്ക് തേവ എമ്മെ അൻപായിരിക്കണോ എൻ തേവകളെല്ലാം പാക്കണോ അന്ത മാതിരി ഒരു പുണ്യതാ എനിക്ക് തേവ അതിനൊക്കെ അങ്ങേക്ക് അങ്ങയുടെ ഭാര്യയില്ലേ ഭാര്യ ഇരിക്കെ അന്ത മാതിരി നിറയെ പേരിരിക്കു ബട്ട് ആരുടെ ഇരുന്നും ഞാൻ നിനക്കുന്ന മാതിരി അൻപ കിടക്കില്ല നാം പണം നിറയെ സമ്പാദിച്ചു ആനാ പണം കൊടുത്ത് അൻപ് വിലക്ക് വാങ്ങ മുടിയാതെന്ന് എനിക്ക് ഇപ്പൊതാ പുരിച്ചത് അത് പുരിയതൊക്കെ ഇപ്പളവ് നാളാച്ചു It's too late. ഉനക്ക് എന്നെ സ്നേഹിക്ക മുടിയുമാ മുടിയുമാ കഴിയും
ഇങ്ങനെ ചേർത്ത് വീർത്ത് മിനുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഡോക്ടർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതിരാവിലെ എനിക്ക് അരഘാതം നടക്കണമെന്നാ. പക്ഷെ ഇയാൾ എഴുതി വരുമ്പോ പൃഷ്ഠത്തിൽ വേല് വരും. മണി 11 ആവും. ചേട്ടനെ കണ്ട അന്നു മുതലാണ് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായത്. ചേട്ടാ, ചേട്ടന് ചെത്തിയാരെ വ്യായാമം ചെയ്യിച്ചാ പോരെ, ഞാൻ വരാം. നിനക്ക് വ്യായാമം ചെയ്യിക്കാനും അറിയാമോ? എനിക്കറിയാൻ വയ്യാത്ത വല്ല തൊഴിലും ഉണ്ടോ ചേട്ടാ? ഞാൻ എന്തും ചെയ്യും. എന്നാ പിന്നെ നീ തന്നെ മതി, ഞാൻ പിന്നെ ആളെ എന്നു പോകുന്നെന്തിനാ? നല്ല കാര്യം. എന്തോ നിന്നെ കണ്ടപ്പോ എനിക്കൊരു അടുപ്പം തോന്നി. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്റെ ആരെങ്കിലും ആയിരുന്നിരിക്കും. നീ വലിയ ആളാകുമടാ. പക്ഷെ ഒരു കാര്യം, അന്ന് നീ എന്നെ മറന്നുകളയരുത്. ഞാനൊന്നും മറക്കില്ല ഏട്ടാ. മറക്കാൻ കഴിയാത്തതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി. നിങ്ങെങ്ങനെ പോയില്ല? അയ്യാ, വ്യായാമം കത്തി കൊടുക്കുന്നതിക്ക് വേറെ ആളെ തേട വേണ്ട. എല്ലാം നമ്മ ശിവനക്ക് തരും. വ്യായാമം കത്തി കൊടുക്കുന്നതിക്ക് തരുമാ? വ്യായാമം അറിയാം. കത്തി കൊണ്ട് കത്തി കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കരുത്, ചൊല്ലി കൊടുക്കരുത്. തരുമാ? അതറിയാം. അപ്പടിനാ നാളെ കാലയിലെ ഞാൻ ബംഗ്ലാവില് വാ. പറ്റുമാ? ശരി മുതലാളി, വാ പോലാം. നിന്നെ എനിക്ക് കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇവിടെ മറ്റാരും വരരുതെന്നാണ് ചെട്ടിയാര് പറയുന്നത്. ഞാൻ അയാളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന്. നീ സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. അങ്ങനെ പറയാം. പക്ഷേ ഇയാളെക്കാട്ടിലും വിലയുള്ള ചെട്ടിയാരെ കിട്ടിയാ നമ്മൾ അയാളെ സ്വീകരിക്കും. നമുക്ക് ജീവിക്കാനുള്ള പണമായാൽ ഈ തൊഴിൽ നിർത്തണം ശരിയേട്ടോ? അത് ശരിയാ, ഞാനും അത് ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതെന്നാ? എന്നായാലും അന്ന് ശിവേട്ടനെ ഉപേക്ഷിക്കാതിരുന്നാ മതി. രുക്മിണി ചേച്ചിയെ ഓർക്കുമ്പോ എനിക്ക് ശിവേട്ടനെ പേടിയാ. ഇല്ല സോജി, നിന്നെ അങ്ങനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും. സത്യമാണോ ശിവേട്ട? പറയൂ ശിവേട്ട, സത്യമാണോ ശിവേട്ട പറയുന്നത്? നീ ഒരു മണ്ടിയാണ്. നീ എത്ര ആണുങ്ങളെ കണ്ടവളാണ്! ശിവനെ പോലെ എത്ര ശിവന്മാർ ഇനിയും ഉണ്ടാവും. ഇങ്ങനെ അത് ഓർത്തിരുന്ന ജീവിക്കണ്ടേ? ഇല്ല അന്ദ്രൂസ് ചേട്ടാ, പട്ടിണി കിടന്ന് ചത്താലും ഞാൻ ഇനി ആ ജോലിക്കില്ല. വെച്ച് വിളമ്പിക്കൊടുക്കാൻ എനിക്കിനി ആരുമില്ല. മാസം മാസം ഫീസ് കൊണ്ട് കൊടുക്കാൻ എനിക്ക് എന്റെ മകളുമില്ല. മാലാഘോഷ മോളായിരുന്നു. നീ തരുന്ന ബിസ്ക്കറ്റും ചോക്ലേറ്റും കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോ സുനു മോൾ എന്നോട് പറയുമായിരുന്നു, അണ്ടർസ്റ്റേറ്റും സൈക്കിൾ തിരിച്ച് ചവിട്ടരുത്. ഞാൻ മമ്മിയോട് പറഞ്ഞു കാറ് വാങ്ങിച്ചു തരാമെന്ന്. നമ്മൾ ശവിക്കപ്പെട്ടവരാണ് മോളെ. എത്ര ദുഷ്ടന്മാർ നല്ല നിലയിൽ ജീവിക്കുന്നു. എനിക്ക് ഇത്രയും വേദന കിട്ട, ഞാൻ ദൈവത്തോട് എന്ത് തെറ്റ് ചെയ്തു? ദൈവം അയാളെ ഞാനൊന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് ഞാൻ സാധിച്ചു നോക്കിയത്. അങ്ങനെ പറയരുത് അന്ദ്രൂസ് ചേട്ടാ, ദൈവം എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും. അയാൾ വരെ ഉണ്ടാക്കും. അന്ദ്രൂസ് ചേട്ടാ, നിന്റെ സങ്കടം കാണുമ്പോ എനിക്ക് സഹിക്കുന്നില്ല. പക്ഷെ നീ എന്തോരമായി അനുഭവിക്കുന്നു
സാരമില്ല. അനുഭവിച്ച് അനുഭവിച്ച് ഞാൻ മരവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നിനും എന്നെ നോയിപ്പിക്കാൻ കഴിയില്ല. ചെല്ലോ, അന്ത്രോസ് ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കൂ. നീ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ആ നായരുടെ കടയിൽ പോയി ഒരു പതി ചോറ് വാങ്ങിച്ചില്ല. கருப்பையா வந்திருக்கா? கமலோ, சீக்கிரம் காப்பி உண்டாமா? காஃபி. காவி, சிவரா, வா வா. கமலோ, நால தெரியுமா? இவர்தான் சிவன். ஒரு நாளைக்கு அப்பையோட தேடி இங்க வந்தீங்க இல்ல? அதே கமலோ, ரொம்ப திறமைசாலி புத்திசாலி. எனக்கு வியாயாமம் கத்தி கொடுக்கறதுக்கு வந்த பாப்பில மேல போலாம். இந்த சிவனுக்கு ஏதாவது வேலை கிடைச்சதா? ஆயிட்டே இருக்காங்க அம்மா. இந்த பையன் வியாயாமம் கத்தி கொடுத்தா முதலாளி ஒரு வாரத்துக்குள்ள குதிரைக்குட்டி மாதிரி ஆயிரும். தர முடியுமா? முருகா, ഞാനാണ് ഇക്ബാല്. എന്താ ശിവൻചേട്ടൻ ഇവിടെ ഇല്ലേ? അയാൾ ഇപ്പൊ ഇവിടെ ഇല്ല, വേറെ എവിടെയോ ആണ്. അല്ല, എനിക്ക് ശിവൻചേട്ടനെ തന്നെ കാണണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോ എനിക്ക് എന്തിനാ ശിവൻ? രുക്മിണി എന്നല്ലേ പേര്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. എടോ, ഇവിടെ ഇപ്പൊ ആ തൊഴിലില്ല, ഞാനത് നിർത്തി. നീ അങ്ങനെയൊന്നും പതിവ്രത ചമയാതെ. Thank you.
സ്ഥലവും ഹോട്ടലും ഒക്കെ വിൽക്കാൻ പോകുന്നു എന്ന് കേട്ടല്ലോ. ശരിയാണ്. ഇപ്പൊ എന്തിനാ ഇതൊക്കെ വിൽക്കുന്നത്? കച്ചവടം പൊളിഞ്ഞു, പണത്തിന്റെ വിഷമം കൊണ്ടാ വിൽക്കുന്നത്. ഈ കെട്ടിടവും സ്ഥലവും ഒക്കെ എനിക്കൊന്ന് കാണാമോ? കാണാമല്ലോ, വന്നാട്ടെ. ഏതാ ഇവര്? എന്റെ ഭാര്യയാണ്. ഓ, ഭാര്യ അല്ലേ, പാവം. ഏതായി കുട്ടികള്? എന്റെ മകളുടെ കുട്ടികളാ.
മോക്ക് എത്ര കുട്ടികളുണ്ട്? ഇപ്പോ രണ്ടുണ്ട്. ആദ്യത്തെ കുട്ടി മരിച്ചു. ഏതാ ഈ സ്ത്രീ? ഇവള് എന്റെ മോളാണ്. ഇവളുടെ ഭർത്താവ് ചെയ്യുന്നു? അവൻ ഇവളെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചേച്ച് വേറെ ഒരുത്തിയുടെ കൂടെ പോയി. മിടുക്കൻ. അമ്മേ, ആ വന്ന ആളെ അമ്മ ശ്രദ്ധിച്ചോ? എന്താ മോളെ, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ശിവനല്ലേ അത്? അയ്യോ, ശിവൻ എവിടെ കിടക്കുന്നു, ഈ സാർ എവിടെ കിടക്കുന്നു, ഇത് ഏതാ വലിയ മലയാളിയാ. ഞാൻ എന്റെ മാനേജരെ അയക്കാം. ഓ, വില നിശ്ചയിച്ച് പണം വാങ്ങിക്കോളൂ, പക്ഷേ പ്രമാണം രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. ഞങ്ങൾ ഇറങ്ങിത്തരാം, നാളെയോ മറ്റന്നാളോ ചെറിയ ഒരു അഡ്വാൻസ് കിട്ടിയാൽ കൊള്ളാം, എനിക്ക് ഒരുപാട് കടമുണ്ട്. ജീവിതത്തിൽ പലർക്കും പല കടങ്ങളും കൊണ്ടുപോറ്റി, ഞാനും എന്റെ കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരട്ടെ. നല്ല ആളാ, ഇതെവിടെ പോയിരിക്കുന്നു? നാട് വരെ ഒന്ന് പോയി. എന്നോടൊരു വാക്കുപോലും പറയാതെയാണല്ലോ പോയത്. മൂന്നാല് ദിവസമായി ഞാൻ ഉറങ്ങിയേയില്ല. ഞാൻ എന്റെ കടങ്ങൾ വീട്ടാൻ തുടങ്ങുക. ആദ്യത്തെ കടം വീട്ടിട്ടാണ് വരുന്നത്. പോറ്റിയുടെ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങി. എന്റെ മുഖത്ത് തൊഴിച്ച ഓരോരുത്തരെയും എനിക്കൊന്ന് കാണണം, കണ്ട് പകരം ചോദിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് ആരാ വന്നിരിക്കുന്ന നോക്ക് ശിവേട്ട. കണ്ടു രുക്മിണി ഇവിടെ ഒന്ന് കാണാൻ, എന്റെ ശിവേട്ടനെ ഒന്ന് കാണാൻ. ആ ശിവൻ മരിച്ചുപോയി. ശിവേട്ട ഷടപ്പ്. എന്തിനാണ് വീണ്ടും എന്നെ അന്വേഷിച്ചു വന്നത്? എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ടാണ് ശിവേട്ട. മറ്റു സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങോട്ടാണോ പോരുന്നത്? ഏ, സ്ഥലം കണ്ടെത്തണം, ഞാൻ കണ്ടെത്തിയില്ലേ. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു വേലക്കാരിയായിട്ടെങ്കിലും കഴിഞ്ഞോളാം ശിവേട്ട. വേണ്ട, നീ ബന്ധങ്ങൾ അന്വേഷിക്കുന്നവളാ, നീ നിന്റെ പഴയ ശിവേട്ടനെ ഇതുവരെ മറന്നിട്ടില്ല. ഞാൻ നിന്നെ എന്നേ മറന്നു കഴിഞ്ഞു, എനിക്കൊന്നും ഓർത്തിരിക്കാൻ നേരവുമില്ല. അന്നൊരിക്കൽ ഞാൻ ശിവേട്ടനെ ധിക്കരിച്ചു പോയില്ലേ, കോൺവെന്റ് വെള്ളുന്ന എന്റെ കുഞ്ഞിനെ കാണാനാണ് പോയത്. എന്റെ മോൾ മരിച്ചുപോയി, എല്ലാവരും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോവാണോ ശിവേട്ട? സഹതപിക്കാൻ എനിക്ക് നേരമില്ല, സഹായിക്കാൻ നമ്മൾ തമ്മിൽ കടപ്പാടുമില്ല. മറ്റൊരാളുകൂടി ഇവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടവുമല്ല. ശിവേട്ട, എല്ലാം നഷ്ടപ്പെട്ട ചേട്ടന്റെ രുക്മിണിയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത്. നഷ്ടപ്പെട്ടവരുമായി ഈ ശിവന് ബന്ധമില്ല, നിനക്ക് പോവാം. ശിവേട്ട get out. ശിവേട്ട
പോട്ടെ മോളെ, സാരമില്ല മോളെ. ഓ സ്വന്തം ആവശ്യത്തിക്ക് ഇവള് ഒരു വശം മാറ്റി നീ ചെന്നാ നമ്മ മാട്ട
ഉറങ്ങാൻ വേണ്ടി കിടന്നതാ. അപ്പോ അമ്മ കൊണ്ടുവന്ന് ഒരു ഗ്ലാസ് പാല് കൊടുത്തു. ഉടനെ ക്ഷീണം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർക്ക് ആള് പോയി. ഡോക്ടർ വരുന്നതിന് മുമ്പ് ചെട്ടിയാര് മരിച്ചു. അപ്പയെ എന്തിനാ വിഷമിക്കുന്നത്? എല്ലാരും മരിക്കും. ചെട്ടിയാർ ഒരു വിഡ്ഢിത്തം കാണിച്ചിട്ടാ മരിച്ചത്. നിങ്ങളെ പോലെ കരയാൻ കുറെ ആളുകളെ ഉണ്ടാക്കി വെച്ചു. ഞാൻ മരിച്ചാൽ ആരും കരയില്ല. കാര്യം എന്താണെന്നറിയോ? എനിക്ക് ബന്ധുക്കളില്ല. അയ്യോ, ഞാൻ എന്തിനാ വരുന്നത്? അവരൊക്കെ വലിയ ആൾക്കാർ. അവിടെ എന്നെ പോലുള്ളവർക്ക് എന്താ കാര്യം? അതിനുള്ള നിലയും വില എനിക്കുണ്ടോ? അപ്പയ്യാ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. കഷ്ടമായി പോയി ശിവേട്ട. മദ്രാസിൽ നമുക്കുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്നു അദ്ദേഹം. ആരെയെങ്കിലും ആശ്രയിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് ജീവിക്കണം. അയാൾ അല്ലെങ്കിൽ മറ്റൊരാൾ. ശിവേട്ടൻ തീരെ മനുഷ്യത്വം ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. ജീവിക്കണമെങ്കിൽ അതില്ലാതിരിക്കുക നല്ലത്. ഇവിടെ ആർക്കാ മനസ്സാക്ഷിയുള്ളത്? ശിവേട്ടൻ അവിടം വരെ ഒന്ന് പോകുന്നില്ലേ? പോകണം, പോകും. സോഫി. എന്താ ശിവേട്ട? നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് കേൾക്കുമ്പോൾ സോഫി ഞെട്ടരുത്, വിഷമിക്കരുത്, വേദനിക്കരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയെന്ന് എനിക്കറിയാം. എങ്ങനെ ജീവിച്ചു എന്ന് എനിക്കറിയാം. ഇവിടം വരെ എത്തി. രുക്മിണിയിൽ നിന്നാണ് എന്റെ വളർച്ച ആരംഭിച്ചത്. അതിനാക്കം കൂട്ടിയത് നീയാ. എനിക്ക് നിന്നോട് നന്ദിയും കടപ്പാടും സ്നേഹവും ഉണ്ടായിരിക്കണമെന്ന് നീ ആശിക്കരുത്. നമ്മൾ ഇവിടെ വെച്ച് പിരിയുകയാണ്. രുക്മിണിയും അന്ന് ഇങ്ങനെയാ വിളിച്ചത്. ചെട്ടിയാർ മരിക്കുന്നത് വരെ നീ എന്റെ കൂടെ ജീവിക്കേണ്ടത് എന്റെ ഒരു ആവശ്യമായിരുന്നു. ശിവേട്ടനിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. സോഫി, നിനക്കൊന്നും തോന്നരുത്. രുക്മിണിയുടെ വളർച്ച അവസാനിച്ചപ്പോ അവളുമായി ഞാൻ കണക്ക് പറഞ്ഞു പിരിഞ്ഞു. നിന്റെയും വളർച്ച അവസാനിച്ചു. എന്റെ വളർച്ച ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കും നിനക്കും ബുദ്ധിമുട്ടായിരിക്കും. ശിവേട്ട, ശിവേട്ടനെ വിശ്വസിച്ചാണ് ശിവേട്ടൻ പറയുന്നത് എന്ത് ഞാൻ ചെയ്തത്. ശിവേട്ടൻ എന്നെ ഉപേക്ഷിച്ച ഞാൻ എങ്ങോട്ട് പോകും? ഇതേ ചോദ്യമാ രുക്മിണിയും ചോദിച്ചത്. അവള് പോയില്ലേ? അവള് ജീവിക്കുന്നില്ലേ? അതുപോലെ നീയും ജീവിക്കും. ഈ വീട്ടിൽ നിന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. നീ ചോദിക്കുന്ന എന്തും തരാം. പക്ഷേ എന്നെ മാത്രം ചോദിക്കരുത്. രുക്മിണി ഇറങ്ങിപ്പോയ വാതിൽ തുറന്നു കിടക്കുകയാണ്. നിനക്കും അത് തന്നെയാണ് വഴി. ശിവേട്ട,
യാത്ര പറയാൻ ഇനി എന്നെ കാണണമെന്നില്ല. അത് ചെയ്യാതെ നമുക്ക് മറ്റു യാതൊരു മാർഗവും ഇല്ലായിരുന്നു. എന്നായിരുന്നാലും അവരെ കണവരുതാനേ. അവരെന്നാ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും? എനിക്കിനിമേ ആരെ കാണിച്ചു? ഇനിമേ എനിക്കെല്ലാമേ നീ തന്നെ. ഞാനുണ്ട്, എന്റെ സമലത്തിന് ഞാനുണ്ട്. തീർച്ചയായും നിനക്ക് എന്നെ വിശ്വസിക്കും. ഒരു മണിക്കൂർ കഴിയാതെ ഒരു കോളും കണക്ട് ചെയ്യരുത്. ഹലോ, യെസ് ശിവൻ ഹിയർ. കമലല്ലേ? ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം. ജോലി കാരണം വരാൻ പറ്റുന്നില്ല കമലം. ഡെഫിനറ്റ്ലി ഐ വിൽ കം ഇൻ ദ ഈവനിങ്. ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് 100,000 രൂപ വേണം. ഒരു ചെക്ക് മീറ്റ് ചെയ്യാനുണ്ട്. 50,000? കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം തീർച്ചയായും വരാം. എന്നെ കാണാൻ ആര് വന്നാലും വൈകുന്നേരം 4 മണിക്ക് ശേഷം വരാൻ പറയും. അക്കൗണ്ട്സിലെ നാരായണയ്യരോട് എന്നെ വന്ന് കാണാൻ പറയും. എടാ ശിവ, 50,000 രൂപയുണ്ട്. അമ്മ നന്നായിച്ചതാ. നിന്നെ ആ കൃഷ്ണവേണി അന്വേഷിച്ചു. അവളിപ്പോ എവിടെ താമസം എന്നറിയാമോ? ജമിനിയുടെ പുറയിലെ കല്യാണ മണ്ഡപമുണ്ടല്ലോ, അതിന്റെയും പുറയില. അവൾക്ക് ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങോട്ടൊന്നും ചെന്നു പോലെ. അവനിപ്പോ പഴയ ആളൊന്നുമല്ല. ഗരം തന്നോടാ പറഞ്ഞത്. എഴുന്നേക്കാൻ. മേലിൽ ഇവിടെ വരരുത്. താനിന്നും പഴയ അപ്പയ്യാണ്. ഞാനിന്ന് പഴയ ശിവനല്ല. പക്ഷെ താനത് ഓർക്കുന്നില്ല. നീ പഴയതെല്ലാം മറന്നു. നിന്നെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ദിവസം നീ ഓർക്കുന്നു. നിന്നെ ഇവിടെ എത്തിച്ചതാരാണെന്ന് നിനക്കറിയാമോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാനൊന്നും മറക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത്.
താൻ എന്റെ ഭൂതകാലത്തിന്റെ നേരിലാണ്. പറഞ്ഞത് കേട്ടില്ലേ? മത്തായി. ഓ സോറി അപ്പയ്യ, താൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായി തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം. ആർക്ക് വേണോടാ നിന്റെ പണം? നാളെ ഈ മുഖം എനിക്ക് പരിചയമുണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞ. നന്ദി കേട്ടവൻ. ഗെറ്റ് ഔട്ട്. നിങ്ങൾ ഡൽഹിയിൽ വലിയ പിടിപാടുള്ള ആളല്ലേ, എനിക്കൊരു ചെറിയ സഹായം ആവശ്യമാണ്. എന്ത് വേണം പറയൂ. എന്റെ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് അടുത്ത മാസം ആദ്യം പ്രൈം മിനിസ്റ്റർ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത്രേ ഉള്ളൂ? വെരി ഈസി. അദ്ദേഹത്തിന് പി എ മിസ്റ്റർ ചൗധരി പ്രസിഡന്റ് ഓഫ് മൈൻ. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യാം. ഈസ് ഇറ്റ് എ റേഡിയോഗ്രാം? നോ 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 നോ, എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു ഫോണിലോട്ട് പോവാം. He will not believe what an expert she is in piano. Allah. உங்களை பார்க்கணும்னு நான் எத்தனை நாளா நினைக்கிறேன் தெரியுமா? டெலிபோன் பண்ணா நீங்க இல்லைன்னு தான் அங்க இருக்கிறவங்க சொல்றாங்க. நேற்றுக்கு உங்களை பாக்குறதுக்காக நான் உங்க வீட்டுக்கு வந்திருந்தேன். அப்பவும் என்னால உங்களை பார்க்க முடியல. எனக்கு ஒருபாடு ஜோலி இல்ல கமலம். சமயத்தை ஒரிடத்து ஓடி எத்தா கழியுன்ன. என்ன வேலை இருந்தாலும் எனக்கு ஒரு டெலிபோன் பண்ணக்கூடாதா? திரக்கினிடையில் ஒன்னும் ஓர்க்கா கழியுன்ன. கமலவந்தன என்ன அனுஷ்டிச்சது? ஒரு சந்தோஷமான சமாச்சாரம் உங்ககிட்ட சொல்லத்தா. பரையு, எந்தான? நான் உங்க குழந்தைக்கு தாயாக போறேன். பேசாம இருக்கீங்க, இதுல உங்களுக்கு சந்தோஷம் இல்லையா? இல்ல, இப்பது வேண்டாயிருந்து. விதவையாய நீ பிரசவிக்கிறது நினைக்க அவமானம் அல்ல? நின் பந்துக்கள் எந்த பரையும்? நம்ம சொசைட்டி எந்த பரையும்? எனக்கு நீங்க இல்லையா? எனக்கு சிவன் இருக்கே. ஞான் நீங்கள பர்த்தாவல்லோ. நீங்க என் கணவர் ஆகணும், அதுக்கு நீங்க என்ன கல்யாணம் பண்ணிக்கணும். என் கணவன் இறந்த பிறகு நான் உங்களைத்தானே கணவனா நினைச்சிருக்கேன். ஏ என்ன கல்யாணம் பண்ணிக்கிறதுல உங்களுக்கு இஷ்டம் இல்லையா? அதுக்கு
ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. നീ വിഷമിക്കണ്ട, എന്തുണ്ടായാലും ഞാനില്ലേ. കമലത്തിന് ഞാൻ ചതിക്കോ? നിനക്ക് എന്റെ വിശ്വാസമല്ലേ? വിശ്വാസം ഇരിക്കും. എടാ, അവൾ മരിച്ചു. ആരെ? സോഫി. അവൾ ആത്മഹത്യ ചെയ്തു. അവൾക്ക് ബുദ്ധിയുണ്ട്? എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ടു പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീപിടിച്ച് കത്തിയെറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. നീ സഹതപിക്കുകയാണോ? എടാ രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്ന? അറിയാം അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്. ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്ക. ഞാൻ എന്റെ വിരലം നനയ്ക്കാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല. എങ്കിൽ കാണിച്ചാ നിന്റെ കഴിവ്. മുത്തുകൃഷ്ണ, ഇവിടെ പിടിച്ചു പുറത്താക്ക. ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും, അത് എന്റെ അവസാനത്തെ വരവായിരിക്കും. മോളെ, ഇവിടെ വരുന്ന ശിവനെ കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം? അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് ഞാനെന്ത് പറയാനാണച്ച? നല്ലവനാണ്, എന്നെ പോലെ തന്നെ. സ്വന്തം പരിശ്രമം കൊണ്ടാണ് അവൻ വളർന്ന് വലിയവനായത്. മോളെ, അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ എന്ത് പറയുന്നു? മോളെ, അവൻ എന്റെ മരുമകനാകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ നിന്റെ ഭർത്താവാനുള്ള യോഗ്യത അവനുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. എനിക്ക് ധൃതിയില്ല, നീ നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ഓൺ ടൈം. ഹലോ. ആ എന്താ മോളെ? ഡാഡി പറഞ്ഞ കാര്യം എനിക്കിഷ്ടമാണ്. എന്താണെങ്കിലും എന്നോട് പറയാം, പറയൂ. ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിച്ചത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അതെ, വാട്യൂസേ, താങ്കൾക്ക് ഇഷ്ടമാണോ? മിസ് മേനോൻ, എന്റെ ഇഷ്ടവും ഇഷ്ടക്കേട് നോക്കേണ്ട കാര്യമില്ല. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാ. അങ്ങയുടെ മകൾ യമുനയ്ക്ക് ഇത് ഇഷ്ടമാണോ എന്നാ അറിയേണ്ടത്. അവൾക്ക് എപ്പോഴേ സമ്മതമാണ്. പിന്നെ ആർക്കാ സമ്മതമില്ലാത്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹോണർ ഫോർ മീ. താങ്ക് യു. ഞാനിപ്പോൾ എല്ലാം അങ്ങ് തീരുമാനിച്ചാ മതി, എനിക്ക് ആലോചിക്കാൻ ആരുമില്ല. വെൽ, ദെൻ ഐ കോണ്ടാക്ട് യു ലേറ്റർ. ഓക്കേ ദെൻ, ബൈ. ഹലോ കമലം. ആ ഞാനാ ശിവൻ. ആ ഞാന് വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട്. ആ എന്തേ? ഹോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ? ഞാൻ മറന്നുപോയി. ആ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ആ நீங்க என்னமோ சொல்லணும்னு சொன்னீங்களே, என்ன விஷயம்? பரையா கமலம், நின்னோ
ചേട്ടനോട് എനിക്ക് നന്ദിയുണ്ട്. ഈ മദ്രാസ് ഞാൻ വണ്ടി ഇറങ്ങിയത് വെറും കൈയുടൻ. എന്നെ ഇന്നത്തെ ശിവനാക്കിയത് നീയാ. ആ നിന്നെ മറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും എതുക്കാഹ ഇപ്പൊ ഇതെല്ലാം ചൊല്ലറീങ്ക? ഇപ്പോഴേ അത് പറയാം. അത് പറയാൻ പറ്റിയ സമയം ഇതാണ്. ഇനി ഒരിക്കലായാൽ എനിക്കത് പറയാൻ കഴിഞ്ഞൊന്നു വരില്ല. നിനക്ക് വിഷമം തോന്നരുത്. ഞാനത് പറയുമ്പോ നിനക്ക് വിഷമം തോന്നും. പക്ഷേ ഇപ്പോഴത് പറയാതിരുന്നാൽ നീ കൂടുതൽ വിഷമിക്കും. നീ എനിക്ക് ചൊല്ലരുത്. ഒന്നുമേ എനക്കുറിയില്ല. നാം തമ്മിൽ പിരിയാൻ സമയമായി. എന്നെ സഹായിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള പണം മുഴുവനും അതിന്റെ പലിശയോടെ നിനക്ക് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പണം തേവയില്ലേ? എന്നെ മാത്രം ആവശ്യപ്പെടരുത്. എന്നെ ആരെങ്കിലും അവകാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. സോറി കമലം, ഇങ്ങനെ പറഞ്ഞ സ്ത്രീയെ ഇതിനു മുമ്പ് എനിക്ക് പരിചയമുണ്ട്. എന്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ കൊതിയോട് ഓടിച്ചെന്നപ്പോ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അത് എന്റെ കുഞ്ഞല്ലെന്നാണ്. എല്ലാമേ നീ ആഗ്രഹിച്ചു നിനക്ക് കിട്ടി. നീ ഒരു അമ്മയായി. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനാകാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ നുണ പറയാറില്ല. കള്ളം പറഞ്ഞ് ഒളിച്ചോടുന്നത് എനിക്കിഷ്ടവുമല്ല. മുഖത്ത് നോക്കി സത്യം പറയുന്നത് എനിക്കിഷ്ടം. സത്യം ഉനക്ക് മനസ്സാക്കി എടുക്ക. മനസ്സിലെ കൊഞ്ചുകൂടി ദൈവമില്ല. ഞാൻ വളരുന്നതേ ഉള്ളൂ. നിന്റെ വളർച്ച അവസാനിച്ചു കഴിഞ്ഞു. നിന്റെ കാൽക്കൽ എന്നെ തളച്ചിടാൻ നീ ശ്രമിക്കരുത്. നന്ദി കെട്ട നായി ഉനക്കാവാ കണവനാ. ആ വാചകം പൂർത്തിയാക്കരുത്. ആരെങ്കിലും കേൾക്കും. എന്നെ സഹായിച്ച കമലൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പോവുകയാണ്. എന്ത് സഹായം വേണമെങ്കിലും എപ്പോഴും നിനക്ക് എന്നോട് ആവശ്യപ്പെടാം. എന്നെ ഒഴിച്ചെന്തും പട്ടികൾ എന്റെ വീട്ടുമുറ്റത്ത് വരരുത്. അതിനെ കടിച്ചു കീറുന്ന വലിയ പട്ടികൾ ആ ബംഗ്ലാവിനകത്തുണ്ട്. ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത്. നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വരും. കം, ലെറ്റ്സ് ഗോ. മിസ്റ്റർ ശിവൻ ഡൽഹിയിൽ നിന്ന് മിസ്റ്റർ ഗുപ്തയും വൈഫും ഈവനിംഗ് ഫ്ലൈറ്റ് എത്തുന്നുണ്ട്. നിങ്ങൾ വണ്ടി അയക്കണോ ഞാൻ അയക്കണോ? വേണ്ട, ഞാൻ അയക്കാം. ഞാൻ അവർക്ക് ഹോട്ടൽ ടാജിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ 5 രൂപ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്. തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏതോ ഒരു സ്ത്രീ ഇങ്ങനെ എത്രയോ തെണ്ടികൾ ആരും അറിയാതെ ചത്തൊടുങ്ങുന്നത്. ഇവര് മനുഷ്യരല്ലേ? നമ്മൾ ആരെങ്കിലും ഇവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമുക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അടുത്ത മീറ്റിംഗിൽ തന്നെ ഇവരെ പറ്റി ആലോചിക്കും. ബൈ.
ബൈ. ഇതാണ് മിസ് ശിവനെ ഇന്നലെ എത്തിച്ചത്. ആ തെണ്ടി പെണ്ണിനെ കണ്ടിട്ട് പോലും അയാൾ അവളെ ശ്രദ്ധിച്ചു. നമ്മളിതൊന്നും കാര്യമാക്കാറില്ല. വെറുതെ അല്ല മിസ് ശിവൻ വലിയവനായത്. മിസ് മേനോൻ, യു ആർ വെരി ലക്കി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടിയല്ലോ. ഐ എം പ്രൗഡ് ഓഫ് ഹിം. നീ ഇപ്പൊ ഈ സമയത്ത് എന്തിനോട് വന്നു? ഇതാണ് പറ്റിയ സമയമെന്ന് എനിക്ക് തോന്നി. നാളെയല്ലേ നിന്റെ കല്യാണം. എന്റെ വരവ് ഇനിയൊരിക്കലേക്ക് നീട്ടിയാൽ ഒരുത്തി കൂടി നശിപ്പിക്കും. അവളുടെ കണ്ണീരും കൂടി മണ്ണിൽ വീഴും. ഓ, ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കാണോ നീ? അതേടാ, അതെ. അതിനുള്ള സ്ഥലം ഇതൽ. നിന്റെ സ്ഥലം എവിടാണെന്ന് എനിക്കറിയാം. തെരുവ് തിണ്ണയിൽ. തെരുവ് തിണ്ടി നടക്കുന്ന ഒരു ദേശിയാണോ ഇനി എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? ഞാൻ തെണ്ടിയാണ്, തെരുവ് വേശിയാണ്. ആ തെരുവിൽ നിന്നാണടാ ഇന്ന് നീ മാളികയിലെത്തിയത്. ഇതാ, ഇതങ്ങോട്ട് വാങ്ങ്. വേണ്ട, അതൊരു കടമാണ്. ഇന്നലെ നീ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. അപ്പൊ തന്നെ ഞാനത് കിട്ടുകയും ചെയ്തു. എനിക്ക് ആരോടും കടപ്പാട് പാടില്ല. എനിക്ക് ആരെങ്കിലും 5 രൂപ തന്നിട്ടുണ്ടെങ്കിൽ അത് 5000 മടക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കടം നിനക്ക് കൊടുത്തു വിട്ടാൻ കഴിയും. കടപ്പാടുകൾ നീ എങ്ങനെ വിട്ടു തീർക്കും? എനിക്ക് ആരോടും കടവും കടപ്പാടുമില്ല. ഉണ്ടടാ, എന്നോട് നിനക്ക് കടപ്പാടില്ല. എന്നെ കൊണ്ടല്ലേ നീ നിന്റെ ജീവിതം ആരംഭിച്ചത്? സോഫിയോട് നിനക്ക് കടപ്പാടില്ലേ? അവളെ കൊണ്ടല്ലേ നീ നിന്റെ ജീവിതം തുടർന്നത്? അപ്പയ്യോട് കടപ്പാടില്ലേ? ചെട്ടിയാരോടില്ലേ? കമലാമ്മോളോടില്ലേ? രുക്മിണി, എടാ, എന്റെ ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി ഹോമിച്ചവളാണ് ഞാൻ. നീ എന്നെ തഴഞ്ഞു, സോഫിയെ തഴഞ്ഞു, അവൾ ആത്മഹത്യ ചെയ്തു. ചെട്ടിയാരെ കൊന്നത് ആരാണ്? നീയല്ലേ? എന്നിട്ട് നീ കമലാമ്പാളിനെ ചവിട്ടിത്തള്ളി. ഇനി നാളെ ഒരു പെണ്ണിനെ ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. നേടിയത് കൊണ്ട് അവകാശങ്ങളുണ്ടായി. എന്നെ അവകാശപ്പെടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്റേതാണ്, എന്റേത് മാത്രം. ശരിയാണ്, നീ മറ്റാരുടെയും ആകാൻ ഞാൻ അനുവദിക്കില്ല. നീ നിന്റേത് മാത്രമായിരുന്നാൽ മതി.